പയ്യന്നൂർ വിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. കെ പി സി സി സെക്രട്ടറി ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് കോറം സ്വാഗതം പറഞ്ഞു. കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ കെ വർഗുനൻ, എ രുദേഷ്, തിലാക്ക അശോകൻ, കെ വി ഭാസ്കരൻ, അത്താൽ പത്മനി, സി പൂമണി, ആകാശ് ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. എം പ്രഭാകരൻ നന്ദി പറഞ്ഞു. തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിലായിരുന്ന ഇന്ത്യൻ ജനതയെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ നമ്മുടെ ദേശീയ സർക്കാരിന്റെ നയം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, ഈയൊരു ധർണാസമരം കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് അടുത്ത മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഒരു പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞ പാസാക്കിയ ബില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകരെ ബാധിക്കുന്ന കർഷകർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായി ഭക്ഷ്യകാര്യത്തിലൊക്കെ നിലകൊണ്ടിരുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിന് ശേഷം 55 നെഹ്റു രാജ്യത്തിന്റെ സ്ഥിതി പഠിച്ചതിന് ശേഷം നിങ്ങൾ കിട്ടുവാൻ വേണ്ടി ഭക്ഷ്യധ്യാന നിയമം പാസാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ശേഖരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്കല്ല എക്സിഎ പോലുള്ള എതിർപ്പേറ്റ പരിഹാര വേണ്ടിപ്പറ്റി പൂർത്തിവെച്ച പരിഹാര വേണ്ടിപ്പറ്റി ഇവിടെ എല്ലാവർക്കും രണ്ടുപേരുടെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അജണ്ടയാണ് എന്ന് പയനിൽ നിന്നും ക്യാമറമാൻ ഋഷികേശിനൊപ്പം റിപ്പോർട്ടർ അഭിജിത് വെള്ളൂർ. പുതിയ പുതിയ വാർത്തകൾ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.